വല്ലാത്ത ദുരന്തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ പണ്ട് പത്രങ്ങളിലൂടെ മാത്രം വായിച്ചറിവുള്ള ഓരോ കാര്യങ്ങളാണ്, ഭൂകമ്പം ഉണ്ടാകുക, ഉരുൾപൊട്ടൽ ഉണ്ടാകുക, സുനാമി അടിക്കുക, പടച്ചവന് ഈ വൈറസ് പനികളും എന്തെല്ലാം രോഗങ്ങളാണ് ഇങ്ങനെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുക. ഒന്നിനും ഒരു അറുതി കാണുന്നില്ല, ഒരു അവസാനമില്ല. ഇപ്പത്തെ അവസ്ഥ തന്നെ ആലോചിക്കുക, മഴ പെയ്യേണ്ട സമയമല്ല ഈ മാസം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾക്കൊക്കെ ഓർമ്മയുള്ള കാലം ജൂൺ ജൂലൈയിലേക്ക് എത്തുമ്പോൾ മഴ പെയ്യുന്ന കാലം. ഇപ്പൊ ജൂണും ജൂലൈയിലൊന്നും മഴയില്ല. ഇപ്പൊ മഴ ഇപ്പൊ എന്താ, ഉച്ച കഴിഞ്ഞ പടച്ചവനെ ആകാശത്ത് ഇടിയും മിന്നലും മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനെ ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെ അവിടെന്ന് പറയുകയാണ്, ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയും മഴയും ഇടിയുണ്ടാകാൻ സാധ്യതയുണ്ട്, വീട്ടിലെ സാധനങ്ങളൊക്കെ ഓഫാക്കി വെച്ചോളാം. ഇതുപോലെ എപ്പോഴാ പത്രത്തിലും ടിവിയിലൊക്കെ വാർത്ത വന്നിട്ടുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, മഴ പെയ്യാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിൽ പോലും വലിയ വലിയ മഴകളും മഴകളും. ഇന്നലെ ഞാൻ പടച്ചവനെ വരുന്ന വഴിയിൽ വെള്ളത്തിന്റെ അകത്തൂടെ നീന്താ വണ്ടികൾ മുഴുവനും, അത്രയ്ക്കും വല്ലാത്ത സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും പടച്ചവനെ പേടി മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് നമ്മൾ പിടിപെടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതിനു മുമ്പൊക്കെ ആണെങ്കിൽ പല പല പനികൾ, പല പല അസുഖങ്ങൾ പടർന്നു പനിക്കും, ഇങ്ങനെ പടർന്നു പണതിരിച്ചുകൊണ്ടിരിക്കുന്നു. മാരകമായ രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ, ട്യൂമർ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെയെങ്കിലും ഒരാൾക്ക് വന്നാൽ അത് വലിയ അത്ഭുതമായി. ഇന്നിപ്പോ ഒരു വീട്ടിൽ, ഒരു കുടുംബത്തിൽ ഒരു ക്യാൻസർ രോഗി എന്ന രീതിയിൽ ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് കള്ളു കുടിക്കുന്നവർ, കഞ്ചാവടിക്കുന്നവർ, വീടി വലിക്കുന്നവർ, ഇവർക്കൊക്കെ ക്യാൻസർ ഉണ്ടാകും, ട്യൂമർ ഉണ്ടാകും എന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ, 5 നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് വരുന്നു. എന്തിന്, കൊച്ചു കുട്ടികൾ പോലും 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അള്ളാഹു പടച്ചവൻ, അവർക്ക് ഒരു ക്യാൻസർ വരുന്നു, ട്യൂമർ വരുന്നു, കിഡ്നി തകർന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളെക്കാളും ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ കിഡ്നി തകർന്നു പോകുകയാണ്. ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ കിഡ്നി തകർന്നു പോയിരിക്കുന്നത് മുസ്ലിം, പുതിയ പഠനമനുസരിച്ച് മുസ്ലിം. അതിന്റെ കാരണങ്ങൾ പറയുന്നത് ഭക്ഷണത്തിലെ ക്രമീകരണങ്ങൾ, ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, നമുക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അള്ളാഹു എഴുതിയത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വാരിക്കോരി ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചാൽ അത് ശരീരത്തിന് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, മനുഷ്യന്റെ കിഡ്നിക്കും കരളിനും അതുപോലെ മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാകുമെന്ന് വെറുതെ ഒന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് രോഗികൾ, ഏത് കുടുംബം എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു വീട്ടിൽ അള്ളാഹു പടച്ചവനെ രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടാകും. ഞാനിപ്പോ വരുമ്പോഴും അള്ളാഹു ഭക്ഷണം കഴിച്ച വീട്ടിലെ വാപ്പ, അള്ളാഹു ആ ഉപ്പയ്ക്ക് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തിന്റെ മനസ്സിന് രോഗമില്ല, ശരീരത്തിന് രോഗമുള്ളു, അള്ളാഹു അദ്ദേഹത്തിന് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ളവരെ, ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടാകാം, വെള്ളപ്പൊക്കമുണ്ടായി, വീട് ഇങ്ങനെ ഒലിച്ചു പോവാ. അതുപോലെ തന്നെ പടച്ചവനെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന്റെ മുകളിലേക്കും മണ്ണിടിഞ്ഞു വീണിട്ട് മയ്യത്ത് പോലും എടുക്കാൻ പറ്റൂല. ചില നാടുകൾ തന്നെ അവിടെ പള്ളി പോകുന്നു, അമ്പലം പോകുന്നു, ക്രിസ്ത്യാനി എല്ലാം പോവാ, അങ്ങനെ ഒന്നും ജാതി മതം ഒന്നുമില്ല, എല്ലാം പൊക്കൊണ്ടിരിക്കാം. അപ്പൊ ഈ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുക, വെറുതെ ഒന്നുമല്ല ഇത് അല്ല കാണിച്ചത്. ഖുർആൻ എടുത്ത് നോക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരുപാട് ചരിത്രങ്ങൾ അല്ലാന്റെ ഖുർആൻ പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തെ ഞാൻ ജലപ്രളയത്തിൽ മുക്കിക്കൊന്നു, തൂഫാനിൽ മുക്കിക്കൊന്നു, എത്രയോ സഹോദര പ്രവാചകന്റെ സമുദായങ്ങളെ ഞാൻ തലകീഴായി മറിച്ചു. ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് അല്ലാഹു അവസാനം പറയുന്നത്, നീ ചിന്തിക്കും മനുഷ്യ, വെറുതെ ഒന്നല്ല. ഏതൊരു സംഭവം അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോഴും അതിന്റെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ചിന്തിക്കാനാ പറയുന്നത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, ഇത് നിനക്ക് പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷെ നമ്മൾ തയ്യാറാകുന്നില്ല. അപ്പൊ അല്ലാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും ഇതൊക്കെ കാണിച്ചതാണ്, പഠിച്ചില്ല, നമ്മുടെ നാട്ടിലെല്ലാം കടന്നു വന്നു.
ദുരന്തങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമുക്കൊന്ന് പാഠം ഉൾക്കൊള്ളണം ഇനിയെങ്കിലും നമുക്കൊന്ന് പഠിക്കാൻ തയ്യാറാകണം. എന്താണ് ഇതിന്റെ കാരണം? എന്താണ് പടച്ചവനെ വെള്ളപ്പൊക്കവും സുനാമിയും കൊടുങ്കാറ്റും ഉരുൾപൊട്ടലും ഒട്ടലും? എന്തിനാ പടച്ചവനെ നിപ പോലെയുള്ള മാരക രോഗങ്ങൾ ഇങ്ങനെ പടരുകയാണ്? അല്ലാഹുവേ, പടച്ചവനെ ക്യാൻസർ ട്യൂമറും അഗ്നി തകർന്നവരും, പടച്ചവനെ ശരീരം തളർന്നു കിടക്കുന്നവരും ഒരുപാട് മാരക രോഗങ്ങളും പടർന്നു കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളവരെ പടച്ചവനെ രോഗം പിടിപെടുകയാണ്. പടച്ചവനെ പ്രഷറും ഷുഗറും എല്ലാ പ്രായമുള്ളവർക്കായിരുന്നെങ്കിലും 4 വയസ്സുള്ള 5 വയസ്സുള്ള കുഞ്ഞിന് വരെ പടച്ചവനെ ഇൻസുലിൻ എടുക്കുന്ന കാലമാ. പ്രിയമുള്ളവരെ, ഇത്രയ്ക്കും മാരകമായ രോഗങ്ങൾ നമ്മളെ പിന്തുടരാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ കാരണമെന്നാണ് പഠിക്കേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാണ്, ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? കുല്ലു ബൽദത്തിൻ യകൂനു ഫീഹിൽ അർബഉ ഫാഹിലുഹാ മഅസൂമൂന മിനൽ ബലാ. പറഞ്ഞു തരികയാണ്, മഹാന്മാര് പറഞ്ഞു തരികയാണ്, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒരു നാട്ടില് 4 വിഭാഗം ആൾക്കാര് ഇല്ലാതെ വന്നാൽ, ഒരു നാട്ടിൽ 4 വിഭാഗം ആൾക്കാര് ഇല്ലാതെ വന്നാൽ അവിടെ ദുരന്തങ്ങളും അവിടെ ഭൂകമ്പങ്ങളും സുനാമികളും മാരക രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ വിപത്തുകളൊക്കെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകാനുള്ള കാരണം 4 വിഭാഗം ആൾക്കാര് ഇന്ന് കാണാൻ തന്നെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പറക്കിയെടുക്കാം. 4 വിഭാഗം ആൾക്കാര് ഭൂമിയിൽ ഇല്ലാതെ വരുമ്പോൾ, ഒരു നാട്ടിൽ ഇല്ലാതെ വരുമ്പോൾ ആ നാട്ടിൽ വിപത്തുകൾ ഉണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ 4 വിഭാഗം ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഈ പറയുന്ന 4 വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ? നിങ്ങളിൽ ആരെങ്കിലും ആ 4 വിഭാഗത്തിൽപ്പെട്ടവരാണോ? നമുക്ക് പഠിച്ചിട്ട് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദ്യം വേണോ അവസാനം വേണോ? ഉസ്താദിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കാം. മാഷാ അല്ലാഹ്. അപ്പൊ അവസാനം, കാരണം ഇപ്പൊ എടുത്ത ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോകും. അതുകൊണ്ടാ അവസാനം അല്ലാഹു നമുക്ക് ബർക്കത്തിയുമാറാകട്ടെ. 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه ما سلم الله സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചമാക്കി തരുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മുടെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 4 വിഭാഗം, ഇതിലെ 1-ാമത്തെ വിഭാഗം നിങ്ങളുടെ പരിസരത്ത് കരുവാങ്കരിവാങ്കരിന്റെ എത്ര കിലോമീറ്റർ ഉണ്ട്? 2.5 കിലോമീറ്റർ കരുവാങ്കരി. ഇവിടെ വഴുത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവിടുത്തെ 1 വിഭാഗം ഞാൻ അവിടെ പറഞ്ഞു, ബാക്കി 3 വിഭാഗം ഇവിടെ പറയാന്ന് പറയാന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിങ്ങൾ അവിടെ വരാത്തവരാണെന്ന് അറിയാം എങ്കിലും ഇൻഷാല്ലാഹ് അതിലെ 1 വിഭാഗം ഞാൻ അവസാനം പറയാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു നാടിന് ദുരന്തമുണ്ടാകാനുള്ള കാരണങ്ങൾ 4 എണ്ണമാ. 4 വിഭാഗം ആൾക്കാരില്ലാതെ വരുമ്പോഴാണ് ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അത് എന്റെ പ്രിയമുള്ളവരെ, ആ 4 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? പറയുകയാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഉണ്ടല്ലോ,
പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ. ആലിമീങ്ങൾ ഒരു നാട്ടിലില്ലാതെ വന്നാ അവിടെ വിപത്തുകൾ ഇറങ്ങുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര്, ആലിമീങ്ങളുടെ മഹത്വം എന്താണ്, പവിത്രത എന്താണ്, സ്ഥാനം എന്താണ്, അവരാരാണ്, അവരെ സ്നേഹിച്ചാൽ, അവരെ ബഹുമാനിച്ചാൽ, അവർക്ക് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. പുതിയ തലമുറയുണ്ടല്ലോ, നമ്മുടെ വീട്ടിലെ കാരണവന്മാരുണ്ടല്ലോ, നിർബന്ധമായിരുന്നു കുടുംബത്തിൽ ഒരു ആലിമ വേണം. പഴയ പഴയ വാപ്പമാർക്ക് നിർബന്ധമായിരുന്നു എന്റെ മക്കൾ അഞ്ചെണ്ണമുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം ആലിമാകണം. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകന്, മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്ന ഒരു മകന്, എന്റെ കബറിന്റെ ചാലത്ത് വന്നിട്ട് യാസീനോദി ഹത്തമോദിയിട്ട് ആകുവേ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ആലിമായ മകൻ എന്റെ കുടുംബത്തിൽ വേണമെന്ന് പഴയ വാപ്പമാർക്ക് വല്ലാത്ത നിർബന്ധമായിരുന്നു. അങ്ങനെയല്ലോ ആകുവേ, അങ്ങനെയല്ല, നമ്മുടെ ആഗ്രഹം മക്കൾ ആലിമീങ്ങളാക്കണമെന്നല്ല. കാരണം അവർക്ക് ശമ്പളമില്ല, അവർക്ക് പൈസ കുറവാണ്, അവർക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ കഴിയില്ല. ആകുവേ പടച്ചവനെ പടച്ചറപ്പിനെ ഭയന്ന് കൊണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ഭയന്ന് ജീവിക്കുന്നവരാണ് നിങ്ങള്. നമ്മൾക്ക് അവരുടെ മഹത്വം അറിയില്ല, എങ്കിലും മഹത്വം അറിയുന്ന ഒരു വിഭാഗമുണ്ട്. പള്ളിപ്പുറമ്പിൽ കിടക്കുന്ന കബറാളികളുണ്ടല്ലോ. പറയുകയാണ്, പള്ളിക്കാരിൽ കിടക്കുന്ന കബറാളികൾക്കറിയാം ഉസ്താദിന്റെ മഹത്വം എന്താ, ആലിമീങ്ങളുടെ മഹത്വം എന്താ, ഇന്ന് പഠിക്കുന്ന ഒരു മനുഷ്യന്റെ മഹത്വം എന്താണ്. ജീവിച്ചിരിക്കുന്നവരിൽ അധികം പേർക്കും അറിയില്ലെങ്കിലും പള്ളിപ്പറമ്പിൽ കിടക്കുന്ന മയ്യത്തുകൾക്ക് നല്ലതുപോലെ അറിയാം. കാരണം എന്തറിയുമോ, ഇവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ സ്വഹാബ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾ ആഗ്രഹിക്കുമെന്നാട് ആകുവേ, ഒരു ആലിമ് ഈ പള്ളിപ്പറമ്പിലെ കബർസ്ഥാനിലൂടെ നടന്നു പോയിരുന്നെങ്കിലോ എത്രയോ നല്ലതായിരുന്നു. കബറാളികൾ ആഗ്രഹിക്കുമെന്ന കാരണമെന്തെന്നറിയുമോ, ആ കബർസ്ഥാനിലൂടെ ഒരു ആലിമ് നടന്നു പോയാൽ ആ മനുഷ്യൻ നടന്നു പോയതിന്റെ വർഗത്ത് കൊണ്ട് കബറാളികൾക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആലിമിന്റെ മഹത്വം, ആലിമിന്റെ പവർ. പ്രിയമുള്ളവരെ, പക്ഷേ നമ്മളിൽ പലർക്കും അത് തിരിയാറില്ല. അതുകൊണ്ടാണ് പുതിയ തലമുറ, എന്റെ മകനെ ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം, എംഎക്കാരനാക്കണം, ഡിഗ്രിക്കാരനാക്കണം, എല്ലാവരും ഗവൺമെന്റ് ജോലിക്കാരാകണം. ഇന്നത്തെ ഉമ്മയുടെയും വാപ്പയുടെയും ആഗ്രഹങ്ങൾ അങ്ങനെയാണ്. എല്ലാവരും അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ്, അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ്. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി എന്തിനാ മദ്രസയിൽ പോലും അരമണിക്കൂർ പഠിക്കാൻ വിടാൻ, മദ്രസയിൽ പോലും തന്റെ മക്കളെ ഒരു അരമണിക്കൂർ പഠിക്കാൻ വിടാ. പലർക്കും സമയമില്ലാതെ വരുമ്പോ ആലിമിന്റെ മഹത്വം എന്നറിയുമോ, എന്താണ് ആലിമിന്റെ മഹത്വം എന്നറിയുമോ. സാരമല്ല സഹോദര, വല്ലാത്ത മഹത്വമാണ്. ആദരിച്ച മനുഷ്യനാണ് ആലിമ്, ആദരിച്ചവനാ ആലിമ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളുടെ അനന്തര അവകാശികളാണ് അലിമീങ്ങൾ. എല്ലാവർക്കും ഇൽമു പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ഖുർആൻ കാണാതെ പഠിക്കാൻ കഴിയില്ല, എല്ലാവർക്കും മുത്തുനബിയുടെ ജീവിതം ഹദീസുകൾ അവിടെ പഠിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രകാശമാണ്, അള്ളാഹുവിന്റെ നൂറാണ്. ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു അറിവ് കൊടുക്കൂ, ഇൽമു കൊടുക്കൂമിയങ്ങളാക്കൂടെവരോട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിലോ ഒരേ ഒരു ചരിത്രം മാത്രം ഞാൻ പറഞ്ഞു തരാ. ആലിമിന്റെ ചരിത്രം പറയട്ടെ, ആലിമിന്റെ ചരിത്രം പറയണ്ട, ആലിമിനെ സ്നേഹിച്ച മനുഷ്യന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാ. ഉള്ളവര് തൃപ്പനിച്ച ഉസ്താദിന്റെ പേരാണ് അള്ളാഹുവേ ആ മഹാനവല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല, നിങ്ങളുടെ സ്നേഹം വെറുതെയല്ല. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാ, ഒരു ആലിമിനെ സ്നേഹിച്ച ഒരു മനുഷ്യന്റെ മഹത്വം പറയാ. ഒരു ചരിത്രം പറയുകയാണ്, ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്നേഹിക്കുന്നവര് ആദന്മാരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര് ആദന്മാരെ ആദരിക്കുന്നവര് നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു തരികയാണ്, ഒരു മഴയില്ല, ടക്കമല്ലാത്ത പ്രയാസത്തിലാണ്. കിട്ടാതെ വരുമ്പോ മൃഗങ്ങൾക്കോ കുടിക്കാൻ വെള്ളമില്ല, എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണ്. ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ചു കൂടുകയാ. മഴയില്ലാതെ വന്നപ്പോ കുടിക്കാൻ വെള്ളമില്ല, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തില്ല. ആ സമയത്ത് നാട്ടുകാര് മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ചു കൂടി എന്തിന് അല്ലാഹുവിനോട് ദുആ ചെയ്യാ? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി അവസാനം എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ തരണം തമ്പുരാനെ. എല്ലാരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, പക്ഷേ മഴ പെയ്യണില്ല. എല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. എല്ലാവരും വല്ലാത്ത വേദനയിലായി, പടച്ചവനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്തിട്ട് പോലും മഴ കിട്ടിയില്ലല്ലോ അല്ലാഹ്. എല്ലാവരും വലിയ പ്രയാസത്തിലാ. അങ്ങനെ എല്ലാവരും വളരെ ദുഃഖത്തോടു കൂടി നിൽക്കുമ്പോ ഒരു പാപപ്പെട്ട ഒരു പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനെ നടന്നു വരിക. ഒരു പ്രായം ചെന്ന ആര്യമൊന്നുമല്ല, ഒരു സാധുവായ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു വരുന്നു. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്താ അപ്പൊ നിങ്ങളുടെ പ്രശ്നം? എല്ലാരും വല്ലാത്ത ദുഃഖത്തിലാണല്ലോ, എന്റെ പ്രയാസം. അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾക്കും മഴയില്ല, ഞങ്ങൾ എല്ലാവരും മഴ കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, പക്ഷെ മഴ കിട്ടിയില്ല. അതിന്റെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഈ പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? പിന്നെ ഇപ്പൊ എളുപ്പം മറിക്കാൻ പോകില്ല, നമ്മളെങ്ങനെ ചിന്തിക്കാം? ഇവനിപ്പൊ ഇത്രയും പേര് ചെയ്തിട്ടെങ്കിൽ ഇയാൾ മാത്രമാണ് എന്ത് കിട്ടാൻ? പക്ഷെ ആ ജനങ്ങൾ അങ്ങനെ ആ പ്രായം ചെന്ന മനുഷ്യൻ രണ്ട് റക്അത്ത് നമസ്കരിച്ചു. ആ പ്രായം ചെന്ന മനുഷ്യൻ രണ്ട് റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് തന്റെ ഇരുകരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തുകയാണ്. രണ്ട് കൈയും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅ്സി, അല്ലാഹുവേ എന്റെ കണ്ണുണ്ടല്ലോ, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാ. ചെയ്തതെങ്ങനെയാണ്? കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്ക് മഴ കൊടുക്കണേ തമ്പുരാന്. മനുഷ്യനങ്ങ് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്, ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. ആരാണ് പടച്ചവര്? മനുഷ്യനാരാണ് തമ്പുരാന്? മനുഷ്യന്റെ കണ്ണിന്റെ വർഗ പന്താട്. ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് ഒരുമിച്ചുകൂടി പാവപ്പെട്ട മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ വർഗ പന്താ?
എന്താണ് നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത്? ആ മനുഷ്യൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ആ മനുഷ്യൻ അവിടെന്ന് പറയുകയാ, എന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്തെന്നറിയുമോ? റബ്ബിനോട് ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് തരണേ എന്ന് ചോദിച്ചാൽ എന്തും ആ മനുഷ്യന് കൊടുക്കുമായിരുന്നു. അല്ലാഹുവേ ഈ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ നീ എനിക്കൊരു കാര്യം തരണേ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ചോദിക്കുന്ന കാര്യം അല്ലാഹു കൊടുക്കുമായിരുന്നു. ജനങ്ങൾ ചോദിച്ചു നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്ത് എന്താ? ആ മനുഷ്യൻ പറഞ്ഞു ഈ കണ്ണേതെന്നറിയുമോ? ഈ കണ്ണാരെ കണ്ട കണ്ണെന്നറിയുമോ? അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട ലോകമറിയുന്ന ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട്, ഒരു ആലിമനെ കണ്ട കണ്ണാട്, ഒരു ഉസ്താദിനെ കണ്ട കണ്ണാട്. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാൽ അല്ലാഹു എനിക്ക് തരുമെന്ന് പറയുമ്പോ ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ, ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ, പ്രിയപ്പെട്ടവരെ ആലിമിന്റെ മഹത്വം എന്താ? ആരായ തൃപ്പന ചികിത്സാദിനെ കണ്ട പലരുമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരാണ്? അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ്. ആലിമിനെ കണ്ട മനുഷ്യന്റെ മഹത്വം ഇതാണെങ്കിലോ, ചിന്തിച്ചു നോക്ക്, ഒരു ആലിമിന്റെ പ്രാർത്ഥന, ആലിമിന്റെ ആലിമിന്റെ സ്ഥാനമെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധങ്ങൾ പറയുകയാ, ആലിമിന്റെ ഒരേ ഒരു മഹത്വം ഞാൻ പറഞ്ഞു തരാ. നബി പറയുകയാണ് സഹാബ അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ് സഹാബ. നബി എവിടെന്ന് പറയുകയാ, അഞ്ച് കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്താണ്. കണ്ണിന്റെ കാഴ്ച കുറയൂല, അവരുടെ കാഴ്ച നഷ്ടപ്പെടൂല. എന്റെ പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു വന്നു, നോക്കിയാൽ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പടച്ചറപ്പിന്റെ പരിശുദ്ധമായ കഴവാലയമുണ്ടല്ലോ, കറുത്ത കല്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്ന പരിശുദ്ധമായ കഴവാലയമുണ്ടല്ലോ. നിങ്ങളും ഹയ്യാല സ്വല ഫല ആദിബിന്റെ പള്ളികളെ മിനാരത്തിൽ നിന്ന് പങ്കുപിടിച്ച പള്ളിക്ക് കടന്നു തന്നിട്ടു ആദിബേ നാൾക്ക് വിലക്ക് അഭിമുഖമായി നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഞാനും നിങ്ങളും നേരെ നിന്ന് നമസ്കരിക്കുന്ന കഅബയുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നാൽ സമയം അത്രയും ഇബാദത്തിന്റെ കൂലിയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക, ഒന്നും പറയണ്ട, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലിയ ആ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച കുറയാറും ഇല്ലാറും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഒന്ന് പോകണം ഇടയ്ക്കൊക്കെ, ചുമ്മാ ഇങ്ങനെ നടന്നാ പോരാ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നോക്കി നടന്നാ പോരാ, ഒന്ന് പോകണം, മക്കത്ത് പോകണം, കഅബാലയത്തിൽ പോകണം, ഹജ്റുൽ അസ്വദ് തൊടണം, ഹജ്റുൽ അസ്വദ് ചുംബിക്കണം, കഅബാലയത്തിന്റെ കില്ല പിടിക്കണം, മക്കാം ഇബ്രാഹീമിന്റെ മുന്നിൽ പോയി നിസ്കരിക്കണം, ഹിജ്റ ഇസ്മായിൽ അകത്ത് കയറണം, സ്വർണപ്പാത്തിയുടെ താഴെ നിന്ന് ദുആ ചെയ്യണം. ഇതൊക്കെ പോയി കാണാനും ചെയ്യാനുമുള്ളതാ. പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകട്ടെ, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നീട്ടേണ്ട കാര്യമല്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അവിടെ ചെല്ലാൻ കഴിയൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോകാൻ ആഗ്രഹം ഉണ്ടോ? 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 എന്നാ കൈവക്കുക. അതിനും ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടോപ്പാ? ഇവനൊക്കെ ഇനി എവിടെ പോകാൻ കിടക്കുന്നു? അല്ലാഹുവേ, ഹജ്ജിന് ഉംറയ്ക്ക് പോകാൻ പോലും മനസ്സില്ലാത്തവർ പോയിട്ടുണ്ടാകും. അതാ പോയിട്ടുണ്ടാകും.
ഹജ്ജിന് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാ പോക്കാത്ത. അങ്ങനെ ചിന്തിക്കാം, നല്ലത് ചിന്തിക്കണമെന്നല്ലേ. അല്ലാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എങ്കിലും ഹജ്ജിന് പോയാൽ പിന്നെ പോണമെന്നല്ലേ ആഗ്രഹം അല്ലേ. അള്ളാന്റെ കഴവ കണ്ട മനുഷ്യനെ പിന്നെയും കാണാൻ പോകാനല്ലേ ആഗ്രഹം. ഉള്ളത് പറ ആണോ ആണോ? ഇതൊക്കെ ഏത് കൂട്ടത്തിലായിരിക്കും? അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പോകണം, ചുമ്മാ ഇങ്ങനെ വാരിക്കൂട്ടി വെക്കാനുള്ളതല്ല. ആഫിയത്തും ആരോഗ്യമുള്ള സമയത്ത് വയസ്സാം കാലത്ത് കുമ്മായി ഏതെങ്കിലും മണ്ടി കയറ്റി വിടലല്ല. പാപ്പാനെ, പ്രായം ചെന്ന പല മാതാപിതാക്കൾക്കും ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ പറ്റാത്തതിന്റെ കാരണം മക്കളുടെ തിരക്ക്. മാതാവിനും പിതാവിനും ഹജ്ജിന് പോകണം എന്ന് ആഗ്രഹമുണ്ട്, പൈസയുണ്ട്, പോകാത്തത് മക്കൾക്ക് സമയമില്ല കൊണ്ടുപോകാതെ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കണ്ടാൽ ലഗേജ് വിടുന്ന പോലെ വിടാം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും പോയാ ലഗേജ് കയറ്റിവിടുന്നത് പോലെ പപ്പാനെ മാമാനെ കയറ്റിവിടുക. ഇത് തന്നെ അവസ്ഥ. എന്തിനാടാ മോനെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമയമില്ല ഒന്ന് വാപ്പാനെ കൊണ്ട് മക്കത്ത് പോയിട്ട് ഉംറ ചെയ്യിപ്പിക്കാൻ, ഹജ്ജ് ചെയ്യിപ്പിക്കാൻ. ഇന്നത് മക്കൾക്ക് സമയമില്ല. അതുകൊണ്ട് നാളെ നിങ്ങളുടെ മക്കളും ചെയ്യണമെന്നൊന്നുമില്ല. ഈ ഇവന്മാരുടെ ഒക്കെ ഭരണവ അല്ലാഹു ആയാല ഇനിയിപ്പം കയറ്റി വിട്ടാൽ തന്നെ വലിയ പ്രശ്നം വരും. അത് ഇനി എപ്പോഴാ പറ്റണറിയത്തില്ല. ഉള്ള നേരത്തെ പൊക്കോണം. അല്ലാഹു ഭാഗ്യം തരുമാറാകും. സത്യല്ലേ? ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ വരെയല്ലേ നമ്മളൊക്കെ ഈ നാട്ടുകാരാണെന്ന് തെളിയിക്കണമെന്ന് പറഞ്ഞ എന്ത് ചെയ്യാൻ? എന്റെ വാപ്പാടെ വാപ്പ 1971 ഇവിടെ ഉണ്ടെന്ന് പറയുന്ന തെളിക്ക് എന്ത് രേഖ നിന്റെ? എന്ത് രേഖയുള്ള? ഒരു രേഖയില്ല മനുഷ്യ. കാരണം എന്തേ? നമുക്ക് എന്തിനാ രേഖ? പള്ളിക്കാട്ടി പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക് എന്ത് രേഖ? എടാ അസുറായി എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക. അപ്പോഴാ ഇനി ഇവിടെ ജനിച്ച നീ എവിടെ ജനിച്ച? നമുക്കെന്താ സ്വർഗമെന്ന് പറയുന്ന വീട്ടിലേക്ക് പോകാൻ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് കെട്ടിൽ എന്ന് പറയുന്ന വാഹനവും കാത്തു നിൽക്കുന്നവരാ നമ്മള്. നമുക്ക് എന്നാ വന്ന പെട്ടെന്ന് പോകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോണ്ടേ 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 എന്താ പോണ്ടാ? ഇല്ല ഇവിടെ നിൽക്കണം. അസുറായി വന്ന് വിളിച്ചാ പോണോ 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 പോണ്ടാന്ന് പറഞ്ഞ ആ ചങ്ങാതി വിട്ടിട്ട് പോവോ? കരുണെന്ന് പറയുന്ന സാധന ചങ്ങാതിക്കില്ല. അതാ വേറെ ആരുടെയും അസ്രായിൽ എന്ന് പറയുന്ന മലക്കിന് കരുണയില്ല. നീ ഒന്ന് പറഞ്ഞ കേക്കത്തൂല്ല. എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും ഒരു പരിഗണന ഇല്ല. അതുകൊണ്ട് തന്നെ എന്തിനെ ആ മലക്കിന് അല്ലാഹു ഈ ജോലി കൊടുത്തത്? മനസ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ അല്ലാഹു എല്ലാ മലക്കുകളോടും പറഞ്ഞു, അത്രേ ഭൂമി പോയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് എല്ലാ മലക്കുകളും വന്നപ്പോ ഭൂമി കരച്ചല ദൈവ ചെയ്ത് എടുക്കരുത്, സങ്കടം പറയാ, എല്ലാരും പിരിഞ്ഞു പോയി. അസ്രായിൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വന്നപ്പോ ഭൂമി പറഞ്ഞു, എത്ര കരഞ്ഞുകൊണ്ട് നീ പോ, അല്ലാഹു പറഞ്ഞ ഞാൻ എടുക്കും, പോണ ചങ്ങാതി എടുത്തോണ്ട് പോയി. ഇത് ഒരു കരുണയില്ലാത്ത മലക്കാണ് അസ്രായിൽ. വന്നു കഴിഞ്ഞ കൊണ്ടേ പോകത്തുള്ളൂ. അള്ളാഹു നമ്മുടെ യാത്ര നല്ല പോലെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉംറയ്ക്കും ഹജ്ജിനൊക്കെ ഞാൻ ഇൻഷാഅള്ളാഹ് ഉംറയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് ദുആ ചെയ്യോ? ഓസിന് വേണ്ട, ഓസിന് ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നിങ്ങളൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ അവിടെ പോയാ എനിക്ക് ദുആ ചെയ്ത് വരച്ച് വേണ്ടി ഞാൻ അവിടെ നിന്ന് ദുആ ചെയ്യും ഇൻഷാഅല്ലാഹ്. ഇനി പറ ദുആ ചെയ്യോ? അള്ളാഹു നമ്മൾ എല്ലാവരും എത്തിക്കുമാറാകട്ടെ. ഞാൻ ഇൻഷാഅല്ലാഹ് അടുത്ത മാസം റബീഉൽ അവ്വല പോകണം. എല്ലാം വാഴ്ന്നല്ലേ റബീഉൽ അവ്വല പോയിട്ട് മുത്തുനബിയുടെ റൗദ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം. റമദാൻ മാസത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. പള്ളി ജോലി ഉള്ളത് കാരണം അത് പറ്റിയില്ല. ഹജ്ജിന് പോകാൻ പിന്നെ അത് എന്തായാലും ഇൻഷാഅല്ലാഹ് മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. നബിദിനത്തിന് ഇൻഷാഅല്ലാഹ് ഉംറയ്ക്കും പോകണം. അടുത്ത വർഷം ഹജ്ജിനും പോകണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ അറിയോ? 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 അറിഞ്ഞിരുന്നെങ്കിൽ വീട് വിട്ടിട്ട് പോയാലും. ഹജ്ജിന് പോകുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഇവിടത്തെ എല്ലാം വിട്ടിട്ട് പോയാലും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഹജ്ജിന്റെ പ്രതിഫലം അൽഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗവാ പ്രതിഫലം. നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. രണ്ടാമതൊരു പ്രതിഫലം കൂടെയുണ്ട്. ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? ഒരു ഹാജി, ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം? ഒരു ഹാഫിദിന് 40 പേർ, ആലിമിന് 10 പേർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ഷുഹദാഇന് 70 പേര്. ഒരു ഹാജിക്ക് എത്ര പേര്? പറ മനുഷ്യ എത്ര പേര്? 400 പേരെ കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരെ കൊണ്ടുപോകാം? പറ എത്ര പേരെ കൊണ്ടുപോകാം?
അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കാം ഉസ്താദെ, ഓരോ ഹാജിയാക്കന്മാരുടെ കയ്യിലിരിപ്പ് കണ്ട ഓം തന്നെ പോകാറില്ല. ഇന്നത്തെ ചില ഹാജിയാക്കന്മാരുടെ ഹജ്ജിന് പോയിട്ട് വന്ന വാപ്പാടെ ഉമ്മാടെ സ്വഭാവം കണ്ട അവരെങ്കിലും അവര് പോലും പോകത്തില്ല. അങ്ങനത്തെ ജീവിതം. 400 പേരെ ഹജ്ജ് ചെയ്ത ഒരു ഹാജിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടെന്ന്, ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ടെന്ന്. പക്ഷെ ഹാജി ഹാജിയായിട്ട് ജീവിക്കണം, അപ്പോഴേ അല്ലാഹു പ്രതിഫലം തരും, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാതെ മക്കത്തും മദീനത്തും പോയിട്ട് വന്നിട്ട് പരിശ പരിപാടി വീണ്ടും പഴയതുപോലെ. ഉമ്മയൊക്കെ വന്ന് അല്ലാഹുബേ ഹജ്ജുമ്മയാണ്, ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നതാ, ഇപ്പഴേ ജീവിയുടെ ഫ്രണ്ടി ഇരിക്കാം. മക്കള് തന്നെ ചോദിക്കുക, എന്തേ ഉമ്മ നിങ്ങളെ മക്കത്ത് വരെ പോയി? അങ്ങനത്തെ അല്ല, ഹാജി ഹാജിയെ പോലെ ജീവിക്കണം. അതൊരു വലിയ പദവിയ, അത് വലിയൊരു അംഗീകാരം. നീ അല്ലാഹുവിന്റെ അതിഥിയ. ഹാജി എന്ന് പറഞ്ഞ വെറുതെ എഴുതി വെക്കാനുള്ള സാധനമല്ല ഹാജി എന്ന് പറയുന്നത്. പലരും ഹജ്ജിന് പോകുന്ന എന്തിന്റെ പേരിൽ, അടുത്ത് നടന്ന ഒരു സംഭവം ഞാൻ പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പലരും ഹജ്ജിന് പോകുന്നത് പേരിന് വേണ്ടി, പേരിന് വേണ്ടി. ഒരാള് ഹജ്ജിന് പോയിട്ട് വന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളിയാഴ്ച ദിവസം ഈ ചെറിയ പള്ളികളിലൊക്കെ കമ്മിറ്റിക്കാർ ഇങ്ങനെ കയറി പോകുന്ന വാതിലിരിക്കും. ആരെങ്കിലും തരുന്ന പൈസ മേടിച്ചിട്ട് എഴുതി വെക്കാൻ ഇവിടെ കൊണ്ടോപ്പോണ്ടോപ്പോ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിട്ട്. അപ്പൊ ഒരു പള്ളിയുടെ സെക്രട്ടറി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരാള് വന്നിട്ട് ഒരു പൈസ കൊടുത്തിട്ട് പറഞ്ഞ് എഴുതാൻ. അപ്പൊ അദ്ദേഹം എഴുതി വെച്ചു, ഉദാഹരണം പറഞ്ഞ അബൂബക്കർ 501 രൂപ ദുആ ചെയ്യാം. അപ്പൊ അയാൾ ചോദിക്കാം, ഞാൻ പോയപ്പോ നിന്നോട് പറഞ്ഞിട്ടല്ലേടാ പോയത്, ഞാൻ പോയപ്പോ നിന്നോടും കൂടെ പറഞ്ഞിട്ടല്ലേ പോയത്, എവിടെ പോയപ്പോ? ഹജ്ജിന് പോയപ്പോ. ഹാജി എഴുതിയില്ല അതിന്റെ പേര്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്ത എത്ര പേരെ കൊണ്ടുപോകാം? 400 പേരെ ഒന്ന് കൊണ്ടുപോണ്ട. സ്വന്തമായിട്ടെങ്കിലും ഒന്ന് പോയാൽ മതി, അല്ലാഹു ഭാഗ്യം തരുമാറാകും. ഞാനിപ്പോ എന്തായാലും ഹജ്ജിന് പോയിട്ടുണ്ട്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് 400 പേരെ കൊണ്ടുപോകണമെന്നൊന്നും ആഗ്രഹമില്ല. ഞാനെങ്കിലും എങ്ങനെയും ഒന്ന് കയറി പോയാൽ മതി, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഇബാദത്തിന്റെ കുലി, കണ്ണിന്റെ കാഴ്ച, കണ്ണാടി കൂരി കളഞ്ഞ വാപ്പാരി വേണ്ട, പോയിട്ട് അവിടെ ഇരുന്നോ? രണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 114 സൂറത്തുകൾ, 6,666 ആയത്തുകൾ നോക്കിക്കൊണ്ടിരിക്കും. അറിയത്തില്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് നിനക്ക് ഓതാൻ അറിയില്ലെങ്കിലും നീ നോക്കിക്കൊണ്ടിരിക്കുക, നിനക്ക് ഇബാദത്തിന്റെ കൂലി ഉണ്ടെന്ന് നബിയ്യനാ റസൂലുള്ളാഹി അറക്ക പറഞ്ഞു, നബിയ്യനാ റസൂലുള്ളാഹി. പക്ഷെ ഇന്ന് നമ്മൾ നോക്കണത് എവിടെ? ഏറ്റവും കൂടുതൽ നോക്കുന്നത് ആണുങ്ങളും മൊബൈലിലാണ്. ഏറ്റവും കൂടുതൽ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു. പറച്ചവനെ, ഖുർആൻ ഉറക്കാനോ നോക്കാനോ ഒന്നിനും സമയമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മയുടെ മുഖത്ത് നോക്കുക, ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുക, അത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ആരുടെ മുഖത്ത് നോക്കുക? ആരുടെ മുഖത്ത് നോക്കാം? ഉമ്മയുടെ മുഖത്ത്. പിന്നെ മുടിയെല്ലാം നരച്ച്, തൊലിയെല്ലാം ചുളുങ്ങി, രോഗം പിടിച്ചിട്ട് ചുരുണ്ട് കിടക്കണ ഇനി ആ ഉമ്മാന്നല്ലല്ലോ പറയണേ. ഇന്നത്തെ യുവതലമുറ പറയണത് കിളവിന്നാ വിളിക്കണ ഉമ്മായ, കിളവി എന്ന് വിളിക്കുന്നത്തെ മക്കള്. അതുകൊണ്ടാണല്ലോ കാമുകൻ ഫോൺ വിളിക്കുമ്പോ കാമുകി പറയുകയാ, രണ്ടും ഉറങ്ങിയിട്ടില്ലടാ, ആര് വാപ്പായുമായി, രണ്ട് സാധനം ഉറങ്ങിയിട്ടില്ല എന്ന് ഇന്നത്തെ തലമുറ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മയുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടും. ആ നോക്കുന്ന മക്കൾക്ക് കണ്ണാടി ഒന്നും വെക്കണ്ട, കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവരുടെ കയ്യും കാലും നക്കിക്കൊടുക്കാൻ, അവരോട് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ, അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? മാതാപിതാക്കളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഉമ്മയുടെ മുഖത്ത്. സമയം കിട്ടും വെളുത്തു പോയിരിക്കണം, കൈകാലുകളൊക്കെ ഒന്ന് നക്കി ഉമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അൽഹംദുലില്ല ഉമ്മയുടെ മുഖത്ത് ഉമ്മ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മയ്ക്ക് എവിടെ ഉമ്മ കൊടുക്കണ്ടേ? കവളിലാണോ നെറ്റിയിലാണോ? ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് എവിടാ? പറ ചങ്ങായിമാരെ, എവിടാ? കവളിലില്ലേ? ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത് നെറ്റിത്തടത്തില്. നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചാ അതിന് വേറെ പ്രതിഫലം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ ഉമ്മ വെക്കണം ഒന്ന് പറ, എവിടെ? ഈ ഫാനൊക്കെ ഓഫാക്കി, കൊടുങ്കാറ്റടിക്കണ പോലെയാണ് നിൽക്കുന്നത്.
എന്താ ചങ്ങാതി പരലോകത്ത് നിൽക്കുന്ന രംഗം ഓർമ്മ വരണമെങ്കിൽ ഇത്തിരി വിയർക്കുന്നത് നല്ലതാ, ഇത്തിരി വിയർ സുഖവാസമാണെങ്കിൽ പോയി ഒക്കെ അത് തീർന്ന തന്നെ ഏകദേശം. എന്നിട്ട് ഇത്തിരി ഇതിലൊക്കെ ഈ സാധനത്തിൽ ഇത്തിരി ഡിലെ വെച്ചിരുന്നു, ചെറുതായിട്ടൊന്ന് ഓഫാക്കി ഫാനൊക്കെ. ഇത്തിരി ചൂടുവെള്ളല്ലേ, മണി കാറ്റ് എന്തൊരു പ്രയാസമുള്ളത് പോലെ. ഇതൊന്നും ഒരു ചൂടല്ല, വിയർക്കുന്നു അതല്ലേ, വിയർക്കുന്നു. ഇതൊന്നും ഒരു വിയർപ്പല്ല മനുഷ്യ, ഇതൊന്നും ഒരു വിയർപ്പല്ല. എന്റെ പൊന്നു മോനെ, വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴും ഒരു ദിവസം വരാനും വരാനും. കണ്ടിട്ടുണ്ടോ വിയർപ്പിന്റെ അകത്ത് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്ത് വരെ, തലമുകളിൽ വരെ വിയർപ്പിന്റെ അകത്ത് ജനങ്ങൾ മുങ്ങി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ ചൂട്, അതാ ചൂട്. വീട്ടില് ചോറും കറിയും വെക്കുമ്പോ തിളക്കില്ല, ഇങ്ങനെ അരി അരി തിളക്കുന്നത് പോലെ തലച്ചോറ് തിളക്കും, അരി തിളയ്ക്കുന്നത് പോലെ. ലാഹുവേ ചൂടുള്ള നാളുണ്ട് ഖിയാമന്നാള, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ നീള, സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള, അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള, തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്ന് വായിലൂടെ പതയും നുരയും ഒലിക്കുന്ന ദിവസമുണ്ടല്ലോ, വസ്ത്രമിടാതെ ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. ആ ദിവസത്തിന് നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്നെ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നിന്റെ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, ആകുവേ പരാതിയില്ല, പരിഭവമില്ല. നീ വിശന്ന് കിടന്ന് പാലിന് വേണ്ടി കിടന്ന് കരയുമ്പോ, രോഗം പിടിച്ചു കിടന്നാലും പട്ടിണി കിടന്നാലും കിടന്നാലും മൂടി വന്നിട്ട് നിനക്ക് പാല് തന്ന നിന്റെ പറ്റുമയുണ്ടല്ലോ, അമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കൂ, അമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കൂ. അമ്മാവ് നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ, അറിയുള്ളവരെ അതുകൊണ്ട് ഉമ്മാടെ മുഖത്ത് നോക്കിയിരിക്കലൂ പാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമ്പോ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ, സംസം വെള്ളം കുടിക്കുമ്പോ നോക്കണേ മുസ്ലിമേ, അച്ഛനും ഉമ്രയ്ക്കും പോയിട്ട് വന്നവരെ സംസം വെള്ളം കൊണ്ട് തരുമ്പോ വെറുതെ കുടിക്കാനുള്ളതല്ല, ആ വെള്ളത്തിലൊന്ന് നോക്ക്, നോക്കിയിട്ട് വേണം കുടിക്കാൻ. കാരണം നോക്കുന്നത് ഇബാദത്തിന്റെ കൂലികൾ തന്ന കാര്യമാ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ, അരിമീങ്ങളുണ്ടല്ലോ, ദാസന്മാരുണ്ടല്ലോ, ബാഹു ആദരിച്ചവരുണ്ടല്ലോ, അരിമീങ്ങളുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലികൾ തന്ന കാര്യമാ. എന്റെ പ്രിയമുള്ളവര്, മുഖത്ത് നോക്കുന്നത് ആദസന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിക കൂലിന കാര്യമാണ്. അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല, അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടൂല. അലിമിന്റെ മഹത്വമാണ് പറയുന്നത്, മഹത്വമാണ് പറയുന്നത്. എന്റെ പ്രിയമുള്ള മുസ്ലിമേ, കുടുംബത്തിൽ ഒരു ആലിമ വേണ്ട, നിങ്ങളുടെ മക്കളിൽ ഒരാളെയെങ്കിലും നിങ്ങൾ ആലിമാക്കാൻ നിയത്ത് ചെയ്യൂ. അല്ലാഹുവേ, 40 പേരെയാണ് പരിശുദ്ധമായ ഖുർആൻ 14 സൂറ
ഹാഫിദായ മക്കളുണ്ടല്ലോ, 40 പേരെയാണ് നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് വെച്ച്. ഇഷ്ടമുള്ള കുടുംബക്കാരാകട്ടെ നാട്ടുകാരാകട്ടെ, ഇഷ്ടപ്പെട്ട 40 പേരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ചിറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു അവസരം കൊടുക്കുമെന്നാട് ഉണ്ടല്ലോ. 9-10 വർഷക്കാല പടച്ചവനെ തന്റെ വികാരങ്ങൾ തന്റെ മോഹങ്ങൾ തന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചിട്ട് പള്ളിയിലാകട്ടെ കോളേജുകളിലാകട്ടെ എങ്ങനെയെങ്കിലും പോയി കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച ആലിമുണ്ടല്ലോ, നാളെ 10 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഭാഗ്യമുണ്ടെന്ന പ്രിയമുള്ള സഹോദര പ്രിയമുള്ളവര്, ഈ ഭൂമിയിൽ നമ്മുടെ നാടുകളിൽ ദുരന്തമുണ്ടാകാറുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? സന്മാർഗം കാണിച്ചു കൊടുക്കുന്ന സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമങ്ങളില്ലാതെ വന്നാട്ടിലെ ഭൂകമ്പമല്ല, സുനാമിയല്ല, ഉരുൾപൊട്ടലല്ല, കൊടുങ്കാറ്റല്ല, ക്യാൻസർ അല്ല, പരിശ്രമം കടന്നു വരുമെന്ന് മഹാന്മാര് പറയുമ്പോ പ്രിയമുള്ള സഹോദര ഇന്നത്തെ ആലിമ്യങ്ങളുണ്ടല്ലോ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. ആലിമീങ്ങളുടെ മരണം ഈ ലോകത്തിന്റെ നാശമാണ്, ആലിമീങ്ങളുടെ മരണം ലോക അവസാനത്തിന്റെ അടയാളമാണ് പറയുന്നുണ്ട്. ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ നാശമാണെന്ന് വിടന്ന് പറയുമ്പോ ഉള്ളവരെ ഒരുപാട് ആലിമീങ്ങൾ ഒരുപാട് ഒരു പേരങ്ങ് പോയത് ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, പല ഉസ്താദന്മാർക്കും ഉള്ളത് പറയാ പേടിയാ മറന്നു പോകുന്നു. അധികം എല്ലാവരെയും ആക്ഷേപിക്കുന്നില്ല, ഉൾപ്പെടെയുള്ള സമൂഹമുണ്ടല്ലോ ഉള്ള കാര്യം പറയാ പേടിയാ.